എല്ലാവർക്കും നമസ്കാരം. മഞ്ചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ ഹരി. അപ്പോൾ ഞാൻ നമ്മളിന്നൊരു സ്പൈസി ചിക്കൻ ഫ്രൈയുമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ അതായത് നിങ്ങൾ പച്ചമുളക് കണ്ടല്ലോ, നമ്മളൊരു അര കിലോ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 leg piece എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇതിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ ചിക്കൻ ലെഗ് പീസിൽ മാത്രമല്ല, നമ്മൾ ചിക്കൻ്റെ എന്തിൽ ചിക്കൻ പീസസിൽ എല്ലാത്തിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ലെഗ് പീസ് മാത്രമേ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്താണേലും നമുക്ക് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമേ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ബാ ബാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ്റെ ഈ ലെഗ് പീസ് ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്കൊന്ന് രണ്ട് സൈഡും വരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ ചിക്കൻ ലെഗ് പീസ് എല്ലാം നല്ലപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാലയൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് മസാല ചേർക്കണതിന് മുന്നേ എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 spoon കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മല്ലിയിലയും പുതിനയിലയും. അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റട്ടെ. ഇത്രയും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സൂപ്പർ ഷെഫിൻ്റെ മഞ്ഞൾപ്പൊടി 1/2 teaspoon ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് 1 spoonലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം വെച്ചേക്കാം. അപ്പോൾ നമ്മൾ 1/2 kilo പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് നമുക്കൊന്ന് നെടുകെ പൊളന്നിടണം. നമുക്ക് നെടുകെ പൊളന്നിടാം. അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യമേ വറുത്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറോളമായി നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ട്. നമുക്ക് ആദ്യമേ വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് തീ കത്തിച്ചിട്ട് അതിലേക്കൊരു ചീനച്ചട്ടി വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കണം. അതിനിപ്പുറത്ത് ഒരു പത്തും തീ കത്തിച്ചിട്ട് ഒരു ചട്ടിയും കൂടി ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലൊരു ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നല്ലൊരു ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസ് നമുക്ക് അതിലേക്ക് ഓരോന്നിട്ട് വെച്ച് കൊടുക്കാം.
Masala de spicy chicken fry ready aayittunde ningalku ellarkum nammude video ishtapadana nu vicharikkunnu adutha prasham kaanum varaikkum ellarkum ellarkum tata tata apam chicken piece edutittu nammade mulagile podinjana kaichathu appo mulagi nalla oru vallam undittu nerthe oru piece kaichu nokkiyende valichilana kekkanathu kaichu kaichittu engane undu nannu kodi parayane No, 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 no,